ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു യാത്രയാണ്. മൂന്നാറിൽ നിന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് അഥവാ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി അടിമാലിയിലേക്ക് ഒരു യാത്ര. ആദ്യമേ പറയട്ടെ, ഇതൊരു ട്രാവൽ വ്ലോഗ് അല്ല, ഇത് വഴി കാണിക്കാൻ വേണ്ടി മാത്രമായി എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. എങ്ങനെയാണ് ഇതുവഴി പോകേണ്ടത്? ഇതുവഴി നല്ല തിരക്കുള്ള സ്ഥലമാണോ? ഫാമിലിക്ക് പോകാൻ കഴിയുമോ? കുട്ടികളെ കൊണ്ടുപോകാൻ കഴിയുമോ? ഫുഡ് കിട്ടുമോ? വേറെ എന്തെല്ലാം കാഴ്ചകളാണ് ഈ വഴിയിലുള്ളത്? ഇതിനെല്ലാം ഉള്ള ഒരു ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ തരുന്നത്. മൂന്നാറിൽ നിന്ന് അടിമാലിയിലേക്ക് പോകുന്നവർ മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള വഴിയിലൂടെയാണ് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി പോകേണ്ടത്. നിങ്ങൾ കൊച്ചിയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ അടിമാലി എത്തുന്നതിന് മുന്നേ മച്ചിപ്ലാവ് എന്നൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് ലെഫ്റ്റ് ടേൺ എടുത്തിട്ടാണ് ഈ വഴി കയറേണ്ടത്. മാങ്കുളം വഴിയും ഇതുവഴിയിലേക്ക് കടക്കാവുന്നതാണ്. പക്ഷേ കൊച്ചിയിൽ നിന്ന് പോകുന്നവർ അടിമാലിയിൽ എത്തുന്നതിന് മുന്നേ മച്ചിപ്ലാവിൽ നിന്ന് തിരിയുന്നതാണ് ഏറ്റവും നല്ലത്. വഴി ഒരു 5 കിലോമീറ്ററോളം മോശമാണ് എന്ന് പറയാം, തീരെ മോശമല്ല, ആയിരുന്നാൽ കൂടി ഗട്ടറുകളെല്ലാം ഉള്ള ഒരു ചെറിയ വഴിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. മച്ചിപ്ലാവിൽ നിന്ന് കയറുന്ന ഒരു 5-8 കിലോമീറ്റർ മാത്രമേ റോഡ് മോശമായിട്ടുള്ളൂ. അതിനുശേഷം നിങ്ങൾ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ വശങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ റോഡ് അത്യാവശ്യം നല്ലതാണ്. സാധാരണ കൊച്ചിയിൽ നിന്നും മൂന്നാർ പോകുന്നവർ അടിമാലി ചെന്നിട്ട് NH വഴിയാണ് പോകാറ്. പക്ഷേ അതിന് പകരം അതിമനോഹരമായ കാഴ്ചകളിലൂടെ സഞ്ചരിക്കാൻ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വഴിയാണിത്. എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രം, പോരാത്തതിന് റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി പൂത്തു നിൽക്കുന്ന വാഗമരങ്ങൾ. റോഡ് ഒരല്പം വീതി കുറഞ്ഞതാണ്. ചില വശങ്ങളിൽ എത്തുമ്പോൾ ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഇതുവഴി പോകാൻ കഴിയുമോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം. പക്ഷേ പറയട്ടെ, നമ്മുടെ KSRTC ഉല്ലാസയാത്ര വരെ പോകുന്ന ഒരു വഴിയാണിത്. ഇത്ര ദൂരം തേയിലകൾക്കിടയിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന വേറൊരു വഴിയുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. റോഡിന് അല്പം വീതി കുറവായതുകൊണ്ട് നമുക്ക് തോന്നുന്നിടത്തെല്ലാം വണ്ടി നിർത്താൻ കഴിയില്ല. പക്ഷേ വണ്ടി നിർത്താൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. തിരക്ക് കുറഞ്ഞ റോഡായതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എവിടെ ഇറങ്ങിയാലും പിക്ചർ പെർഫെക്റ്റ് ഏരിയ അല്ലെങ്കിൽ പിക്ചർ പെർഫെക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്ന പോലൊരു ലൊക്കേഷനാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ദോ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂൾ. പല വ്ലോഗേഴ്സിൻ്റെയും വീഡിയോയിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടാകും. അവർ പറയുന്നത് പോലെ തന്നെ അതിമനോഹരമായ ഒരു സ്ഥലമാണിത്. ഇവിടെ വരുന്നവർ എന്തായാലും ഇവിടെ വണ്ടി നിർത്താതെ, വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാതെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ശാന്തസുന്ദരമായ ഒരു പ്രദേശമാണിത്. മൂന്നാർ എന്താണ് കാണാനുള്ളത്? അവിടെ കുറേ കാട് മാത്രമേ അല്ലേ ഉള്ളൂ? ഇങ്ങനെ ചോദിച്ചു നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതുവഴിയെല്ലാം ഒരു വട്ടമെങ്കിലും വന്നു നോക്കണം. മൂന്നാർ പോകുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും പോകുന്നത് മൂന്നാർ ടൗണിലേക്ക് അല്ലെങ്കിൽ മാട്ടുപ്പെട്ടി സൈഡിലേക്കാണ്. അതിന് പകരം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന തീരെ തിരക്ക് കുറഞ്ഞ അതിമനോഹരമായ ഇതുപോലത്തെ വേറെയും കുറേ പ്രദേശങ്ങളുണ്ട്. ദാ ഈ വഴിയിലെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഞങ്ങൾക്ക് ഈ പ്രദേശത്തെ തോന്നിയത്. പെട്ടെന്ന് നോക്കിയാൽ ഇന്ത്യക്ക് പുറത്തുള്ളൊരു സ്ഥലം പോലെ തോന്നാം. ഇതുവഴി പോകുന്ന എല്ലാവരും ഇവിടെ കാർ നിർത്തിയിട്ട് ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. രണ്ടു വശങ്ങളിലും മുള്ളുവേലി കെട്ടിയിട്ടുണ്ട്. പക്ഷെ ആളുകൾ ആ വേലി ചാടിക്കിടന്നാണ് ആ പുൽമേട്ടിലോട്ട് ഇറങ്ങി ഫോട്ടോസ് എല്ലാം എടുക്കുന്നത്.
പോകുന്ന വഴി ഇങ്ങനത്തെ ചെറിയ ചെറിയ കുറേ അമ്പലങ്ങൾ കാണാൻ കഴിയും. കുറച്ചു ദൂരം ചെന്നതിന് ശേഷം ഇതിന് ഒരു അവസാനമില്ല എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. കാരണം ഓൾമോസ്റ്റ് ഒരു 10 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിക്കുന്നത് ഈ തേയില ചെടികളുടെ ഇടയിലൂടെയാണ്. അതാ അവിടെ കാണുന്നതാണ് ലക്ഷ്മി എസ്റ്റേറ്റിലെ തേയില സംഭരിക്കുന്ന ഫാക്ടറി. അവിടെയാണ് തേയിലയെല്ലാം പ്രോസസ്സ് ചെയ്ത് ചായപ്പൊടിയാക്കി മാറ്റുന്നത്. ഞങ്ങളിത് വഴി കടന്നു പോയത് ഒരു 5 മണിക്ക് വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷമായിരുന്നു. അതുകൊണ്ട് ചെറുതായി ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു. ആയിരുന്നാൽ കൂടി അവിടുത്തെ കാഴ്ചകൾ പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും ഉപരിയായിരുന്നു. അതാ ഈ ഒരു പ്രദേശത്തെത്തിയാൽ പിന്നെ മുട്ടക്കുന്ന് പോലെ കുറേ കുന്നുകൾ കാണാൻ കഴിയും. അതിന് മുകളിൽ കുറേ തേയിലകളും, അതായത് തൊപ്പി വെച്ച കുന്നു പോലെ തോന്നും നമുക്ക്. ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊന്നും വേറെ ആരും തന്നെ ഇല്ല. പക്ഷെ നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. വണ്ടിയെല്ലാം പോകുന്ന വഴിയാണ്, ആളുകൾ സഞ്ചരിക്കുന്ന വഴിയാണ്. പക്ഷെ തിരക്ക് തീരെ കുറവാണ്. നിങ്ങൾക്ക് നിർത്തേണ്ട സ്ഥലമുള്ളിടത്ത് നിർത്താം, നിങ്ങൾക്ക് കാഴ്ചകൾ കാണാം, ഫോട്ടോസ് എടുക്കാം. അങ്ങനെ വേണമെങ്കിൽ ഫാമിലി ആയിട്ട് ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് ഞങ്ങൾക്ക് ഇതിനെ തോന്നിയത്. എത്ര ദൂരം മുന്നോട്ട് പോയാലും ഇങ്ങനത്തെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുന്നേ കണ്ട കാഴ്ചകളല്ല ഇപ്പോൾ ഉള്ളത്. അതായത് ഓരോ 5 കിലോമീറ്ററിലും അല്ലെങ്കിൽ ഓരോ 3 കിലോമീറ്ററിലും സ്ഥലത്തിൻ്റെ ഒരു രൂപം മാറിക്കൊണ്ടേയിരിക്കും. അതാ ആ കിടക്കുന്നു ആനവണ്ടി. വഴിയിലെല്ലാം നിറയെ ആളുകളായിരുന്നു. ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടുതലും സ്ത്രീകളായിരുന്നു. ഞങ്ങൾ കടന്നുപോയ വഴി മറ്റൊരു ആനവണ്ടി കൂടി കണ്ടു. അതായത് ഞങ്ങൾ പോയ വഴി 2 ആനവണ്ടിയുടെ ഉല്ലാസയാത്രയാണ് ഞങ്ങൾ കണ്ടത്. ചില ഭാഗത്തൊക്കെ റോഡ് മോശമാണ്, പക്ഷേ ഈ കാഴ്ചകളുടെ ഒരു ഭംഗിയിൽ നമ്മളതൊന്നും ശ്രദ്ധിക്കത്തേയില്ല. പിന്നെ ഒരു നിരാശ തോന്നിയത് കോട കുറച്ച് കുറവായിരുന്നു. പക്ഷെ പിന്നെ തോന്നി കോട കുറവായത് നന്നായി, അതുകൊണ്ടാണ് ഈ വീഡിയോസ് എടുക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ വീഡിയോസിലൊന്നും കാണാൻ കഴിയുമായിരുന്നില്ല. ഒരുപാട് തവണ മൂന്നാർ പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്രയും സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു ട്രാവൽ സമ്മാനിച്ചത് ഈ ഒരു യാത്രയായിരുന്നു. ഞങ്ങൾ കംപ്ലീറ്റ് ഫാമിലി ആയിരുന്നു പോയിരുന്നത്. എല്ലാവർക്കും യാത്ര ഇഷ്ടപ്പെട്ടു. അതിന് ഏറ്റവും പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ തിരക്ക് തീരെ ഉണ്ടായിരുന്നില്ല. സാധാരണ മൂന്നാർ കാണാൻ പോകുന്ന എല്ലാവരും പരാതിപ്പെടുന്നത് അവിടെ ഭയങ്കര തിരക്കായിരുന്നു, എവിടെയും പോകാൻ സമയം കിട്ടിയില്ല, സ്ഥലം കിട്ടിയില്ല, ട്രാഫിക് ആയിരുന്നു. അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായൊരു യാത്രയായിരുന്നു ഇത്.
അപ്പോൾ വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നത് കൊണ്ട് അധികം നീട്ടുന്നില്ല, ഇവിടെ നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ജോ ആൻഡ് ആഷ്.